Hi, welcome back to Literature Miss. Submission update welcome, exam update welcome, class welcome. I am channel subscribe. Kerala University and PG admission day community quoted a sport allotment September Panitam Tidiana Narthanda. Ipoli University General Sport Allotment Tidi published it under SCST General SEBC Adabala Matti Samarana Pangal Lake Elarthakamulas Sport Allotment Anna September Idvati Onam Tidi Mudel Idvati Aram Tidi Vere University Narthanda. September procedure and diary can September 25th തീയതി ആലപ്പുഴയിലെ എല്ലാ കോഴ്സുകൾക്കും അതായത് എംഎ എംഎസ്സി എംകോം കോഴ്സ് എല്ലാ കോഴ്സുകളിലേക്കുമുള്ള സ്പോട്ട് അലോട്ട്മെന്റ് സെപ്റ്റംബർ 25ാം തീയതിയാണ് പുന്നപ്ര മാർ ഗ്രിഗോറിയസ് കോളേജിൽ വെച്ചാണ് നടത്തുന്നത് ശേഷം സെപ്റ്റംബർ 26ാം തീയതി കൊല്ലത്ത് വെച്ച് കൊല്ലം എസ്എൻ കോളേജിൽ വെച്ചായിരിക്കും നടത്തുന്നത് അതും എല്ലാ കോഴ്സുകളിലേക്കും എംഎ എംഎസ്സി എംകോം കോഴ്സുകളിലേക്കുള്ള സ്പോട്ട് അലോട്ട്മെന്റ് ആണ് സെപ്റ്റംബർ 26ാം തീയതി കൊല്ലം എസ്എൻ കോളേജിൽ വെച്ച് നടത്തുന്നത് ഇത് ജനറൽ ആയിട്ടുള്ള അതായത് എല്ലാ കാറ്റഗറിയിലുള്ളവർക്കും പങ്കെടുക്കാനായിട്ട് കഴിയുന്ന സ്പോട്ട് അലോട്ട്മെൻ്റ് ആണ് പിന്നെ നിങ്ങൾ കാസ്റ്റ് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്സ് കൊണ്ടുപോകുക അതായത് എസ് എസ് സി എസ് ടി എസ് സി ബി സി പോലെയുള്ള സീറ്റുകളിലൊക്കെ എന്തെങ്കിലും വേക്കൻസി ഉണ്ട് എങ്കിൽ നിങ്ങൾക്കത് ക്ലെയിം ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കാസ്റ്റ് പ്രൂവ് ചെയ്യുന്ന എന്തെങ്കിലും രേഖകൾ നിങ്ങളുടെ കയ്യിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ ആ ഒരു സീറ്റുകളിലേക്ക് നിങ്ങളെ പരിഗണിക്കുകയുള്ളൂ ജനറൽ സ്പോട്ട് അലോട്ട്മെൻ്റ് അന്ന് തന്നെയാണ് രാവിലെ 8 മണി മുതൽ 10 മണി വരെ ആയിരിക്കും രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കുന്നത് ഈ സ്പോട്ട് അലോട്ട്മെൻ്റ് പ്രൊസീജിയർ എങ്ങനെയാണ് കോളേജ് എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കാം സ്പോട്ട് അലോട്ട്മെൻ്റ് പ്രൊസീജിയേഴ്സിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ ആ ഒരു വീഡിയോ വാച്ച് ചെയ്യുക അപ്പോൾ രാവിലെ 8 മണി മുതൽ 10 മണി വരെയാണ് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കുന്നത് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത അത്തരം പ്രിൻ്റ് ഔട്ട് നിങ്ങളുടെ ഡോക്യുമെൻ്റ്സ് എല്ലാം നിങ്ങൾ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ളവരാണെങ്കിൽ ഡോക്യുമെൻസിൻ്റെ എല്ലാം കോപ്പി കൊണ്ടുപോയാൽ മതിയാകും ഏതെങ്കിലും കോളേജിൽ നിങ്ങൾക്ക് ചേഞ്ച് ഉണ്ട് എങ്കിൽ മാത്രമേ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോളേജിൽ നിന്ന് ടി സി വാങ്ങിക്കാനായിട്ട് പാടുള്ളൂ അഡ്മിഷൻ ഉറപ്പാക്കിയ ശേഷം മാത്രം വാങ്ങുക ഓൾറെഡി ഏതെങ്കിലും കോളേജിൽ ജോയിൻ ചെയ്തവർ അവർ ജോയിൻ ചെയ്തതിൻ്റെ അഡ്മിറ്റ് മെമ്മോയും മറ്റ് സർട്ടിഫിക്കറ്റ്സിൻ്റെ കോപ്പിയും കാണിച്ചാൽ മതിയാകും എങ്ങും ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ഇതുവരെ എങ്ങും കിട്ടിയിട്ടില്ലാത്തവർ 8 മണി മുതൽ 10 മണി വരെ രജിസ്റ്റർ ചെയ്യുക എല്ലാ ഡോക്യുമെൻസിൻ്റെയും ഒറിജിനൽ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് എവിടെയെങ്കിലും അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളവരും ലഭിച്ചിട്ടില്ലാത്തവരും 8 മണി മുതൽ 10 മണി വരെയുള്ള ആ ഒരു രജിസ്ട്രേഷനിൽ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ പ്രത്യേകിച്ച് അവിടെ ചെന്നൊന്നും പുതിയതായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് നിങ്ങൾ നേരത്തെ അപ്ലിക്കേഷൻ കൊടുത്തതിൻ്റെ ആ ഒരു ബാർകോഡ് അതിൻ്റെ ഏറ്റവും മുകളിൽ ഒരു ബാർകോഡ് ഉണ്ടായിരിക്കും ആ ഒരു ബാർകോഡ് അവിടെ സ്കാൻ ചെയ്ത് സൈൻ ചെയ്താൽ മാത്രം മതി അല്ലാതെ പ്രത്യേകിച്ച് രജിസ്ട്രേഷൻ ഫീസ് ഒന്നും തന്നെ ഇല്ല അതുപോലെ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ ലഭിക്കാത്തവരാണെങ്കിൽ നിങ്ങൾ 1030 രൂപ കയ്യിൽ കരുതുക ഏതെങ്കിലും കോളേജിൽ നിങ്ങൾ കിട്ടുകയാണെങ്കിൽ പുതിയതായിട്ട് അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ 1030 രൂപ അടച്ച് അപ്പോൾ തന്നെ ആ ഒരു സീറ്റ് ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട് ഫീസ് നമുക്ക് പിന്നീട് പേ ചെയ്യാനായിട്ട് കഴിയില്ല ഓൺലൈനായിട്ടല്ല പേ ചെയ്യുന്നത് നമ്മൾ അവിടെ നേരിട്ട് സബ്മിറ്റ് ചെയ്യുകയാണ് അതുപോലെ എസ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 200 രൂപയാണ് അവരുടെ ഫീസായിട്ടുള്ളത് അതുപോലെ എസ് എസ് സി എസ് ടി അത്തരം എന്തെങ്കിലും റിസർവ്ഡ് ആയിട്ടുള്ള സീറ്റുകൾ വേക്കൻ്റ് ആയിട്ടുണ്ട് അത് ക്ലെയിം ചെയ്യാൻ ആരും തന്നെ ഇല്ല അത് ഫ്രീ ആയിട്ട് കിടക്കുകയാണെങ്കിൽ അത് ജനറൽ സീറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് നമുക്ക് എത്രത്തോളം ഓരോ കോഴ്സിനും സീറ്റ് വേക്കൻസി ഉണ്ട് ഓരോ റിസർവേഷനിലും എത്രത്തോളം വേക്കൻസി ഉണ്ട് എന്നൊക്കെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ലിസ്റ്റ് യൂണിവേഴ്സിറ്റി ഉടൻ തന്നെ പബ്ലിഷ് ചെയ്യുന്നതാണ് സൈറ്റിൽ നിങ്ങൾക്ക് ആ ഒരു ലിസ്റ്റ് യൂണിവേഴ്സിറ്റി അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അതുപോലെ ഓരോ സോണിലും അതായത് കൊല്ലം അല്ലെങ്കിൽ തിരുവനന്തപുരം ഒക്കെ ഏതൊക്കെ കോളേജാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്നത് ഏതൊക്കെ കോളേജുകളിലേക്കുള്ളതാണ് എന്നൊക്കെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ലിസ്റ്റും യൂണിവേഴ്സിറ്റി ഉടൻ തന്നെ പബ്ലിഷ് ചെയ്യുന്നതാണ്